കർത്താവിൻ്റെ ധന്യനാമം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ദൈവപാദപടി ആയിരിക്കുന്ന എല്ലാ വിശ്വാസി മക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളായി നാം വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചു വരുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി എഫസോ സഭ നമ്മൾ വിശകലനം ചെയ്യുവാനായിട്ട് ഇടയായി തോന്നു. അന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ച വിഷയങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിപ്പാനായിട്ട് അധികം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തി അടുത്ത സഭ സ്മുർണ സഭ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് വ്യാഖ്യാനിക്കുവാൻ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഈ 7 സഭകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ തിരിക്കേണ്ടത് നാം നിർമൂലമാക്കേണ്ട പല വിഷയങ്ങളുണ്ട്, നാം സ്വീകരിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കിക്കൊണ്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ തൊക്കൊണ്ടും ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. ഈ 7 സഭകളുടെ ദൂതുകൾ ആ കാലയളവിൽ ഉണ്ടായിരുന്ന 7 സഭകളുടെ കുറവുകളെ വെളിപ്പെടുത്തി എന്താണ് നിങ്ങൾ ആ കുറവുകളിൽ നിന്ന് പരിഹാരം ലഭിക്കുവാൻ വേണ്ടി അനുവർത്തിക്കേണ്ട പരിഹാര മാർഗം ഓർമ്മിപ്പിച്ചുണർത്തുക. അപ്പോൾ തന്നെ ആ പരിഹാര മാർഗം പാലിച്ചില്ല എങ്കിൽ അതിനെ അവഗണിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ അപകടം ഒരു മുന്നറിയിപ്പായി നൽകുവാനിടയായി തോന്നുന്നു. ആ കാലയളവിലുള്ള 7 സഭകളുടെ ദൂതുകൾ ഇക്കാലത്തുള്ള ഓരോ ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിലെ ദൂതാണ്. അപ്പോൾ തന്നെ ഓരോ വ്യക്തികളോടുള്ള ദൂതാണ്. മറ്റൊന്ന് യൂണിവേഴ്സൽ സഭയോടുള്ള ദൂതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ദൂതായിട്ടും അതിനെ സ്വീകരിപ്പാനിടയായി തീരണം. അപ്പോൾ തന്നെ സഭയായിട്ടുമുള്ള ദൂതായി നാം അംഗീകരിപ്പാനിടയായി തീരണം. 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിപ്പാനിടയായത് എഫസോ സഭയുടെ ദൂതന് എഴുതുക എന്ന് തുടങ്ങിയ ഭാഗങ്ങളാണ്. ആ എഫസോ സഭയെക്കുറിച്ച് പറയുന്ന ഒരു കുറ്റാരോപണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്, അവരൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചർച്ചാണ്. എല്ലാം ക്രമമായിട്ട് പടിപടിയായിട്ട് ഷെഡ്യൂൾഡായിട്ട് പ്രോഗ്രാമൊക്കെ ഉണ്ട്, പക്ഷേ ആ പ്രോഗ്രാമൊക്കെയും ഒരു ഹൃദയംഗമായ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ല, ഒരു മെക്കാനിക്കൽ ലവ് ആണ്. മെക്കാനിക്കൽ യാന്ത്രികമായിട്ടുള്ള ഒരു സ്നേഹം. ഇത് ദൈവസഭയോടുള്ള ബന്ധത്തിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലും അംഗീകരിക്കേണ്ടതായ ഒരു സന്ദേശമാണ്. നമ്മുടെ സഭകളിലൊക്കെ ഒരു യാന്ത്രികമായ സ്നേഹം, നോട്ട് ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട് ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ മെക്കാനിക്കൽ ലവ്. യാന്ത്രികമായിട്ടുള്ള ഒരു സ്നേഹമാകുന്നു. കർത്താവ് പറയുവാനിടയായി തോന്നു, ഈ യാന്ത്രികമായ സ്നേഹത്തിൽ നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ സഭ ഒരിക്കലും നിലനിൽപ്പുണ്ടാകുകയില്ല. നിലവിളക്കിനെ അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തു മാറ്റും എന്ന മുന്നറിയിപ്പ് ദൈവം നൽകുവാനായിട്ട് ഇടയായി തുറന്നു. അന്ന് അവർ ആ ദൂത് ആ നിലയിൽ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ 600 ആ സഭ എന്നേക്കുമായി നഷ്ടപ്പെടുവാനിടയായി. ഇന്ന് ആ സഭ ആ സ്ഥാനത്തില്ല. നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തു കളയും എന്ന് പറഞ്ഞ ആ മുന്നറിയിപ്പ് അതുപോലെ സംഭവിപ്പാനിടയായി തീർന്നു. ദൈവസഭയെ, നമ്മുടെ ചർച്ചിനകത്തും ഇഷ്ടംപോലെ പ്രോഗ്രാമുണ്ട്. മൺഡേ ലേഡീസ് മീറ്റിംഗ്, ചൊവ്വാഴ്ചയെല്ലാം മറ്റ് ബൈബിൾ സ്റ്റഡി, 4 ആരാധന, ഇതെല്ലാം നമുക്കുണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷേ എൻ്റെ ചോദ്യം, ദൈവൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, വാസ്തവത്തിൽ
ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതൊരു മെക്കാനിക്കലാണോ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അങ്ങ് പോവുകയാണോ അല്ല ആമീൻ പ്രോഗ്രാം ഇല്ല എങ്കിലും എന്റെ കടപ്പാടാണ് എന്ന നിലയിലാണോ കർത്താവിനോടുള്ള സ്നേഹം സഭയോടുള്ള സ്നേഹം അങ്ങനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ സഭയ്ക്കൊരിക്കലും നിലനിൽപ്പുണ്ടാകുകയില്ല വളരെ ഗൗരവമായി ചിന്തിപ്പാനിടയാകട്ടെ ഇനി നമ്മള് ആ മുന്നറിയിപ്പിനോടുള്ള ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തുവാനിടയായി ത്രീ ആർസ് ഒന്ന് യു മസ്റ്റ് റിമെമ്പർ യു മസ്റ്റ് റിപ്പൻറ് യു മസ്റ്റ് റിട്ടേൺ മൂന്ന് ആറുകൾ ഓർത്തിരിക്കണം യു മസ്റ്റ് റിമെമ്പർ എന്താ റിമെമ്പർ ചെയ്യേണ്ടത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർക്കണം ഓർക്കണം നമ്മുടെ സൗഹൃദങ്ങൾ സഹോദര പ്രീതി സ്നേഹം സ്നേഹത്തിന്റെ പ്രയത്നങ്ങൾ എവിടെയാണ് വീഴുവാനുള്ള കാരണമെന്ന് തിരിച്ച് നാം അറിയുവാനിടയാകണം വി മസ്റ്റ് റിമെമ്പർ വേർ വി ഹാവ് ഫോളൻ നാം എവിടെയാണ് വീണിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുവാനിടയാകണം ഓർക്കുക മാത്രമല്ല ആ വീണടത്ത് നിന്ന് എഴുന്നേൽക്കുവാനുള്ളൊരു മാനസാന്തരം വേണം ഹല്ലേലൂയ ദൈവസഭയോട് ദൂത് ശക്തമായിട്ട് പറഞ്ഞു പക്ഷേ മുഖവലക്കെടുത്തില്ല ഇന്നത്തെ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലും വിശ്വാസി മക്കളോടുള്ള ബന്ധത്തിലും കണ്ടുവരുന്ന ഒരു കാര്യം ദൂത് ശക്തമായിട്ട് വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ സ്ഥലം സഭയിലെ പാസ്റ്ററിലൂടെ വിസിറ്റിംഗ് പാസ്റ്ററിലൂടെ അല്ല സോഷ്യൽ മീഡിയ ഓൺ ആക്കുമ്പോഴേ ആമീൻ അങ്ങനെയുള്ള ദൂതുകളൊക്കെ പറയുന്നു പക്ഷേ നാം മുഖവലക്കെടുത്തില്ല എങ്കിൽ ടൈറ്റാനിക് കപ്പൽ എത്ര സാങ്കേതിക വിദ്യയോടുകൂടി പണിതായാലും നല്ല ക്യാപ്റ്റന്മാർ അതിനകത്തുണ്ടായിരുന്നാലും മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അത് അധപതനത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് ലോക ചരിത്രത്തിലെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ സഭയ്ക്കും അത് തന്നെയാണ് ആമീൻ ദൂതായി കർത്താവിന് പറയുവാനുള്ളത് സ്തോത്രം എത്ര ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ടൈറ്റാനിക് കപ്പലായാലും മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് ദൈവസഭയെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് സ്തോത്രം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഒരു ശുശ്രൂഷകൻ സഭയോട് ദൂത് പറയുമ്പോൾ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളും അതിനകത്ത് കാണുവാൻ കഴിയുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്താ പറഞ്ഞതെന്ന് ആമീൻ ശ്രദ്ധിച്ച് ഈ ദൂതിനകത്തെല്ലാം കൂടി നമ്മൾ മനസ്സിലാകുമ്പോൾ ആമീൻ ദൂത് പറയുന്ന കർത്താവിന്റെ സവിശേഷത എന്നിട്ട് പറയുന്നത് പ്രശംസിച്ചുകൊണ്ട് ചിലത് പറയുന്നു ചിലത് കുറ്റാരോപണം നടത്തുന്നു അടുത്തത് ആമീൻ മുന്നറിയിപ്പുകളെ നൽകുന്നു പ്രബോധനം നൽകുന്നു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ സഭയ്ക്കകത്ത് ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ ആ സഭയെക്കുറിച്ച് പ്രശംസിച്ച് പറയേണ്ട കാര്യങ്ങളെ പ്രശംസിച്ച് പറയുകയും ആമീൻ പുകഴ്ത്തി പറയേണ്ടതിനെ പുകഴ്ത്തി പറയുകയും ഇകഴ്ത്തി പറയേണ്ടതിനെ ഇകഴ്ത്തി പറയുകയും ചെയ്യണം ഇനി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കല്ല എപ്പോഴും ആ വ്യക്തി നാവെടുത്തു കഴിഞ്ഞാൽ ആമീൻ കുറ്റമേ പറയുള്ളൂ ഒരു കാര്യം പോലും എന്ത് ചെയ്യാറില്ല ശ്രദ്ധിച്ചേ സി അതാ പറഞ്ഞത് ഈ ഏഴ് സഭയോടുള്ള ബന്ധത്തിലെ ദൂതുകൾ എന്ന് പറയുന്നത് പേഴ്സണലായിട്ടൂടെയാണ് സഭയ്ക്ക് മാത്രമല്ല കർത്താവ് പറയുമ്പോൾ കമൻഡേഷൻ ഉണ്ട് കണ്ടംനേഷൻ ഉണ്ട് കമോൺ കമൻഡേഷൻ ഉണ്ട് കണ്ടംനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശംസിച്ചു പറയുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു ആമീൻ അവിടെ കുറവുകൾ എന്ത് ചെയ്യുന്നു ചിലരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്തേ പറയത്തുള്ളൂ ശ്രദ്ധിക്കണേ ഈ കുറവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഭയങ്കര ഡേഞ്ചർ കേട്ടോ ഒരു ഭയങ്കര ഡേഞ്ചർ സോണില്ല
ആമേൻ. സ്തോത്രം. പുകഴ്ത്തി പറയേണ്ടതിനെ പുകഴ്ത്തി പറയണം. സ്തോത്രം. ഇനിയും ആമേൻ. ചിലരുണ്ട് അവർ നല്ലതായോണ്ട് ഒരു ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ ഒരു എം ഡി ആണെങ്കിൽ ഒരു 50,000 രൂപ എന്ന് പറയുന്നത് 50,000 റിയാൽ ശമ്പളമുള്ള വ്യക്തി, ആ വ്യക്തി ഇനിയും 4 × 3 = 10 എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും തമ്പസ് പക്ഷെ 4 × 3 = 10. കാരണം വ്യക്തിയുടെ ശമ്പളം എത്രയാണെന്നറിയാവോ? 60,000. ആമേൻ. മാത്രമല്ല എം ഡിയാ. അന്നേരം ആ വ്യക്തി എന്തും ഒഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു സാധാരണക്കാരൻ 5 = 5 എന്ന് പറഞ്ഞാൽ, എടാ നിന്നോട് ആര് പറഞ്ഞു 5 × 5 = 10? നിന്നോട് ആരാ പറഞ്ഞത്? അല്ലേ? പുകഴ്ത്തി പറയേണ്ടതിന് എന്ത് ചെയ്യുവാനിടയാകണം? പുകഴ്ത്തി പറയണം. അല്ല, കുറ്റാരോപിതമായിരിക്കുന്ന വ്യക്തി അത് അവസ്വസഭയായാലും നീ അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് നീ പരീക്ഷിച്ചറിഞ്ഞതും ആമീൻ നീ കഷ്ടത സഹിച്ചതും ഇതെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നിന്നിലുള്ള കുറവ് കുറവായിട്ട് തന്നെ നിൽക്കണം. ഇന്നെന്താ കാര്യം അറിയോ? പ്രസംഗരായ ഞങ്ങൾ ഈ മാർക്കറ്റിനകത്ത് ഏത് നാണയമാണ് വിറ്റഴിയുന്നത്? അത് വിറ്റഴിയാനായിട്ട് അശ്രാന്ത പരിശ്രമമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും, ഒരു ഷുഗർ കോട്ടഡ് ഗോസ്പൽ, ഷുഗർ കോട്ടഡ് ഗോസ്പൽ. ഡയബറ്റീസ് ആണെങ്കിലും നമ്മൾ എന്തേ കൊടുക്കത്തുള്ളൂ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ നോക്കിയേ, ഐ മീൻ ഹല്ലേലൂയ, ആ കർത്താവ് പറയുന്ന ഒരു കാര്യം അതിനകത്ത് പ്രശംസയുണ്ട്. ഇനി ആരും ഈ ആദ്യം പ്രശംസയാ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാ ദൂത് നോക്കണേ. ഐ മീൻ അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചറിഞ്ഞത്, അടുത്തത് നിന്റെ സഹിഷ്ണുത. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത്? എങ്കിലും നിനക്ക് ഒരു കുറവുണ്ട് കേട്ടോ. നമ്മളായിരുന്നു എന്താ ചെയ്യുന്നതെന്നറിയാവോ? നമ്മളാണെങ്കിൽ എന്തറിയോ, നമ്മളല്ല ഈ റിവേഴ്സ് ഓർഡറാ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ഓർഡറാ പോകുന്നത്. എങ്ങനെ റിവേഴ്സ് ഓർഡർ? 99 നന്മ ചെയ്താലും നമ്മൾ നന്മയെ കുറിച്ച് പറയത്തില്ല, ഒറ്റ കുറ്റം ഉണ്ടെങ്കിൽ അതായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ 7 സഭകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെയൂടെ പഠിക്കണ്ടായോ? ആമേൻ. നമ്മൾ എപ്പോഴും പുകഴ്ത്തി പറയേണ്ടതിനെ പുകഴ്ത്തി പറയുകയും ഇകഴ്ത്തി പറയേണ്ടതിനെ ഇകഴ്ത്തി പറയുകയും അപ്പോൾ തന്നെ ഒരു പ്രബോധനവും ഉണ്ടാകണം. എന്താ പറയുന്നത്? വീണിരിക്കുന്നു കേട്ടോ, നീ അമ്മാനെ സാന്ത്വപ്പെടണം. ഒരു പ്രബോധനം അല്ലേ? പ്രബോധനം എന്ന് പറഞ്ഞാല് നീ ഇങ്ങനെ പോയ നീ ഒരിക്കലും, നമ്മുടെ നാട്ടിലൊക്കെ പറ നീ ഒരിക്കലും കുണം പിടിക്കത്തില്ല, അങ്ങനെയല്ല പറയുന്നത് സഹോര. There is no chance but a chance. അങ്ങനെയൂടെ ഒന്ന് പ്രബോധനം ഒന്ന് കൊടുത്തു നോക്കി. കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്തൊന്നില്ലാത്ത ഒരു, അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അവിടെ ശിഷ്യന്മാരുടെ നാവിനെ കൊടുത്തിരിക്കുന്നത്. എന്താ ഈ ശിഷ്യന്മാരുടെ നാവ്? ആശ്വസിപ്പിക്കുന്ന നാവ്. ഹല്ലേലൂയ. നേരം ഇത് ദൈവസഭയോടുള്ള ദൂതാണെങ്കിലും ചിലപ്പോൾ ഈ പാസ്റ്റർമാർ ചില സമയത്ത് പ്രശംസിച്ച് പറയാറുണ്ട്, അപ്പോൾ തന്നെ കുറ്റാരോപണം പറയാറുണ്ട്. കുറ്റാരോപണം പറയുമ്പോൾ പാസ്റ്റർക്ക് എന്നും അതേ പറയാനുള്ളോ എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല് പറയാൻ പാടില്ല. കാരണം ആമീൻ, പ്രശംസിക്കേണ്ടത് പ്രശംസിക്കുകയും കുറ്റാരോപണം ഉള്ളത് പറയുകയും ചെയ്യണം, ഇല്ലെങ്കിൽ സഭ മുന്നോട്ട് പോകത്തില്ല. ഇനിയും നമ്മൾ ആ സ്മിർന്ന സഭയെ കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് പോകുക. ഈ സ്മിർന്ന സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ 2 സഭകളെ കുറിച്ച് ഒരു നെഗറ്റീവും പറയുന്നില്ല. അത് ഏതൊക്കെ സഭയാണെന്ന് അറിയാമോ? There is no any negative commendation. Negative. 2 സഭകളെ കുറിച്ച് ഒരിക്കലും എന്ത് പറയുന്നില്ല, നെഗറ്റീവ് പറയുന്നില്ല. എന്താ ഏത് സഭയാണെന്ന് അറിയാമോ? 1 സ്മിർന്ന സഭ, 2 സ്തോത്രം. ആമേൻ. ഫിലദൽഫിയ സഭയും സ്മിർന്ന സഭയുമാണ് ഒരു നെഗറ്റീവും പറയുവാനില്ലാത്ത 2 സഭകൾ. ഒന്നുകൂടി പറഞ്ഞാൽ വളരെ അനുകരണീയമായിട്ടുള്ള മാതൃകയാക്കാമുന്ന 2 സഭകളാണ് ഏതെന്ന് പറയുന്നത്? ഈ സ്മിർന്ന സഭ.
ഈ സ്മിർന സഭ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? കുന്തിരിക്കം എന്നാണ്. എന്താണ് കുന്തിരിക്കം? കുന്തിരിക്കം നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമുദായത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം. ഈ കുന്തിരിക്കം എപ്പോഴാണ് സുഗന്ധം വരുന്നതെന്ന് അറിയാമോ? ഇത് കത്തിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? കമോൺ, ഇത് കത്തിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഈ സ്മിർന സഭ, ഐ മീൻ കഷ്ടതയുടെ പീഡനത്തിന്റെ, ഐ മീൻ തീഷ്ണമായിട്ടുള്ള പരിശോധനയിലൂടെ കടന്നുപോയത് കൊണ്ട് ഈ സഭ എന്ത് ചെയ്യുവാനിടയായി തീർന്നത്? സുഗന്ധം പരത്തുവാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐ മീൻ അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒരു നെഗറ്റീവും നമ്മെ കുറിച്ച് സഭയെ കുറിച്ച് പറയാതിരിക്കണമെങ്കിൽ ആ സഭ സമൃദ്ധിയുടെ അനുഭവത്തിലൂടെ അല്ല കടന്നു പോകേണ്ടത്, മറിച്ച് ആമേൻ പലവിധമായ സങ്കീർണമായ ആമേൻ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സഭ ഒരു നല്ല പൊന്നുപോലെ പുറത്തു വരുവാനിടയാകും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങള് ആമേൻ പറയാം. ഈ സഭ വളരെയധികം കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കും അനുഭവിക്കുന്നവരാണെങ്കിലും ഈ സഭയെക്കുറിച്ച് പ്രകീർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയാമോ? നീ ആമേ കഷ്ടതയിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും നീ ധനവാനാകുന്നു. എന്താകുന്നു? ആമേൻ. മെറ്റീരിയലി യു ആർ വെരി പുവർ, ബട്ട് സ്പിരിച്വലി യു ആർ റിച്ച്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, രണ്ട് സഭയെ ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കമ്പാരിസൺ ചെയ്യാം. ഒന്ന് ലവോദിക്ക സഭ, സ്മിർന സഭ. ലവോദിക്ക സഭ എന്ന് പറഞ്ഞാൽ അറിയാം, മെറ്റീരിയലി ദേ ആർ റിച്ച് ബട്ട് സ്പിരിച്വലി ദേ ആർ പുവർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്മിർന, ഐ മീൻ ദേ ആർ മെറ്റീരിയലി വെരി പുവർ ബട്ട് സ്പിരിച്വലി ദേ ആർ റിച്ച്. നമുക്ക് എങ്ങനെയുള്ള ഒരു സഭയെ വേണ്ടേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ബ്ലസ്സഡ് ചർച്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണെന്ന് അറിയാമോ? സ്റ്റാൻഡേർഡ് ഏതൊക്കെ അറിയാമോ? അഡ്വക്കേറ്റ് ഉള്ള, എഞ്ചിനീയേഴ്സ് ഉള്ള, ഡോക്ടേഴ്സ് ഉള്ള, ഐ മീൻ വലിയ വലിയ വിലവെടുപ്പുള്ള കാറുകളുള്ള എല്ലാ, അങ്ങനെയുള്ള എല്ലാ ഭാഗ്യമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ലവോദിക്ക സഭയെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കർത്താവ് നോക്കി കമന്റ് ചെയ്യുന്നത് ഏതിനെയാണെന്ന് അറിയാമോ? സ്മിർന സഭയാ. ഞാനത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട്. ഹല്ലേലൂയ. ഇനി നമ്മൾ ആ ഏഴ് സഭയെ കുറിച്ച്, ഐ മീൻ ആ സ്മിർന സഭയെ കുറിച്ച് ഒന്ന് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ആ ഐ മീൻ ഇന്റർപ്രിട്ടേഷൻ ടൂൾ നമ്മളൊന്ന് ഉപയോഗിക്കാൻ പോവാ, വ്യാഖ്യാനം ചെയ്യുവാനുള്ള ആ ഒരു ടൂള്. നമ്മൾ ആദ്യം ദൂത് സ്വീകരിക്കുന്ന ആളാരാണ്? റിസിപ്പിയന്റ് ഓഫ് ദിസ് ലെറ്റർ ആരാ? സ്മിർന സഭ. ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷത എന്താ? വാട്ട് ഈസ് ദ ഡെസ്ക്രിപ്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഐ മീൻ ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷത എന്താ? ഒന്ന്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. അതാണ് ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷത. ഞാൻ അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ആ സ്ട്രക്ചർ ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഐ മീൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പ്രശംസ, കമൻഡേഷൻ, അപ്രിസിയേഷൻ. എന്താ അവരെ കുറിച്ച് പറയുന്നത്? ഒന്ന്, ഐ മീൻ സ്വതം, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ യുവർ വർക്സ്, ഐ നോ യുവർ അഫ്ലിക്ഷൻ, ഐ നോ യുവർ പോവർട്ടി, ആമേൻ, ഐ നോ യുവർ ബ്ലാസ്ഫമി. ഞാൻ നിങ്ങളുടെ ദൂഷണം അറിയുന്നു, ഞാൻ നിങ്ങളുടെ കഷ്ടത അറിയുന്നു, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യം അറിയുന്നു, നിങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, ആമേൻ. എന്നിട്ടും നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കുന്നു? നിങ്ങൾ ധനവാനായിരിക്കുന്നു. ഓക്കെ, ഹല്ലേലൂയ. കമൻഡേഷൻ, ഇനി കണ്ടംനേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആരോ, ഐ മീൻ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. ഇനി അടുത്തത് ഈ പ്രബോധനം എന്താ പറയുന്നത്? ഐ മീൻ പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രബോധനം എന്താ പറയുന്നത്? പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട, നീ പരീക്ഷിക്കുക ണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഐ മീൻ നിങ്ങൾക്ക് 10 ദിവസം ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രബോധനം എന്തുവാ?
Do not be fear. നീ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നീ ഭയപ്പെടേണ്ട. അടുത്തത് എന്താണെന്നറിയാമോ, നീ മരണ പര്യന്ത വിശ്വസ്തയായിരിക്കുക. ഐ മീൻ till your death be faithful, till your last breath be faithful. അവസാന ശ്വാസം വരെയും നിങ്ങൾ എന്തായിരിക്കുക, വിശ്വസ്തരായി. ഇതാണ് പ്രബോധനം എന്ന് പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ആരോടൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സഭയിലെ പാസ്റ്റർ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോഴും അതിനകത്തൊരു പ്രബോധനമുണ്ടാകണം, പ്രബോധനമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നാം കൂട്ടു സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു പ്രബോധനമുണ്ട്, നീ പേടിക്കേണ്ട. ആമേൻ. സഹോദരൻ, നീ മരണപര്യന്തം എന്ത് ചെയ്യുക, നീ വിശ്വസ്തനായിരിക്കുക. എന്താ ഇനി വാഗ്ദത്തം എന്ന് പറയുന്നത്? എന്താ വാഗ്ദത്തം? നമ്മൾ ആ വായിച്ച ആ ഭാഗത്തിനകത്ത് എന്താ വാഗ്ദത്തം? രണ്ട് വാഗ്ദത്തങ്ങൾ മറ്റെല്ലാ സഭയ്ക്കും പറയുന്നതിനേക്കാളിലും വാഗ്ദത്തം രണ്ടെണ്ണമാണ്. എന്തൊക്കെയെന്നറിയാമോ? ഒന്ന്, ഞാൻ നിനക്ക് ജീവകിരീടം തരും. രണ്ടാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്, രണ്ടാം മരണത്തിൽ നിനക്ക് എന്തുണ്ടാകത്തില്ല, നിനക്ക് ദോഷം വരികയില്ല. നോക്കിയേ. ആമേൻ. സോദരം, യു വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. യു വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. ഇതാണ് വാഗ്ദത്തം. ഇനി അടുത്തത് ഫ്രീഡം. എന്താ ഫ്രീഡം എന്ന് പറഞ്ഞത്? ഇഫ് യു വാണ്ട് ടു റിസീവ് ഇറ്റ്, യു ക്യാൻ റിസീവ് ഇറ്റ്. If you want to reject it, you can reject it. കാരണം ഇതാണ് ആ കടനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷതയാണ് പറയാനായിട്ട് പോകുന്നത്. എന്താ ഈ ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷത? കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? Why did Jesus revealed? I mean, in a manner, ആ ഒരു രീതിയിൽ റിവീൽ ചെയ്യുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ സഭ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ ആ നിലയിൽ യേശു വെളിപ്പെടുവാനിടയായി. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ രോഗിയായിട്ട് ഭാരപ്പെടുകയാണെങ്കിൽ എന്റെ കർത്താവ് എന്റെ അടുക്കൽ എങ്ങനെ വരണം? കമോൺ, ഞാൻ രോഗിയായിട്ട് ഭാരപ്പെടുകയാണെങ്കിൽ എന്റെ അടുക്കൽ കർത്താവ് ആരായിട്ട് വരണം? ഹീ മസ്റ്റ് കം ആസ് എ ഹീലർ, ഒരു സൗഖ്യദായകനായി. ഞാനിപ്പോ വഴി അറിയാതെ ഉഴലുകൊണ്ടിരിക്കുക, ഐ എം ജസ്റ്റ് വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ യേശു ആരായിട്ട് വരണം? സൗഖ്യദായകനായിട്ടാണ് വരണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോ എന്റെ യേശു ആരായിട്ട് വരുവാനിടയാകണം? വഴി കാട്ടിയായിട്ട് വരണം. ഞാനിപ്പോൾ ഒരു വക്കീലിന്റെ മുമ്പിൽ നിൽക്കുക, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ യേശു എന്റെ അടുക്കൽ സമ്പത്ത് കൊണ്ട് വന്നാലോ? അപ്പോൾ എന്റെ അടുക്കൽ യേശു ആരായിട്ട് വരണ്ടേ? എന്റെ അടുക്കൽ വരേണ്ടത്, ഞാൻ എന്ത് സംസാരിക്കണം ആ വ്യക്തിയോട് എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്റെ യേശു എന്റെ അടുക്കൽ ആരായിട്ടാ വരേണ്ടത്? ഒരു അഡ്വക്കേറ്റ് ആയിട്ടാ വരണ്ടേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായ പ്രശ്നത്തിന്റെ നടുവില് നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ തക്കോണമുള്ള ഒരു നിലയിലാണ് യേശു എന്ത് ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം. ഇനി ഞാന് മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അറിയാമോ? ഈ സഭ കടന്നു പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, പീഡനത്തിലൂടെ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാമോ, പീഡനത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ മരണ പര്യന്തം വരെയും എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ മരണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡെത്തിനെ കുറിച്ചല്ല പറയുന്നത്, നാച്ചുറൽ ഡെത്തിനെ കുറിച്ചല്ല പറയുന്നത്, സ്വാഭാവികമായ മരണത്തെ കുറിച്ചല്ല. എന്റെ നാമ നിമിത്തം നിങ്ങൾ ആമേ സ്വതം മാർട്ടിയറാകുമ്പോൾ, ആമേ രക്തസാക്ഷിയായി മരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മരിച്ച വ്യക്തി ആയിരുന്നു, പക്ഷേ മരണം കൊണ്ട് അവസാനിച്ചില്ല, മരണത്തിന് ശേഷം എനിക്കൊരു ജീവൻ നൽകി എന്ന് പറഞ്ഞാൽ, രക്തസാക്ഷിയായി നീ മരിക്കുമ്പോൾ അവിടെ കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഞാൻ വെളിപ്പെടുന്നത് എങ്ങനെ ചോദിച്ചാൽ, ആമേ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. മനസ്സിലായോ? ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിന്റെ ആമീൻ അവസ്ഥ അറിഞ്ഞ് ആമീൻ വെളിപ്പെടുന്ന ഒരു ദൈവത്തെയാണ് ഈ ഏഴ് സഭയോടുള്ള ബന്ധത്തിൽ ദൂത് നൽകുന്നത്. ഇന്ന് രാത്രിയിൽ നീ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിൽ, നീ മാനസികമായി ക്ലേശം അനുഭവിക്കുന്നുവെങ്കിൽ, ആമീൻ നിന്റെ ക്ലേശത്തെ മാറ്റുവാൻ കഴിയുന്ന, ആമീൻ നിനക്കെന്ത് സംസാരിക്കണം എന്ന് അറിയുവാൻ കഴിയാതെ നീ ചിന്തിച്ച് വ്യാകുലപ്പെടുമ്പോൾ നല്ലൊരു ആമീൻ കാര്യസ്ഥനായി നല്ലൊരു കാര്യസ്ഥനായി നിന്റെ അടുക്കൽ വരുന്ന ഒരു യേശു അത്രേ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ. ഈ സ്മുർന്ന സഭയെ കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ ആമീൻ ഒരു വ്യക്തി നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. ബൈബിളിനകത്തില്ല, ആരാണെന്നറിയാമോ? എനിക്കറിയാം, ഇവിടെ നന്നായിട്ട് അനേക ദൈവദാസന്മാർ വന്ന് പറഞ്ഞിട്ടുള്ളതാ. ഒരു വ്യക്തി രക്തസാക്ഷിയായി മരിക്കുവാനിടയായി. ആരാണെന്നറിയാമോ? പോളികാർപ്പേ. ആരാ പോളികാർപ്പ്? പേരോർത്തിരിക്കാൻ എളുപ്പമാണ്, പോളികാർപ്പ്. പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാന്റെ ശിഷ്യനാണ്. ആരെന്ന് പറയുന്നത്? പോളികാർപ്പ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയാം. 85 വയസ്സുള്ള ആ മനുഷ്യനെ അവസാന നിമിഷത്തിൽ കൈസരുടെ മുമ്പിൽ ചെന്ന് നിർത്തി. കൈസര് ആമീൻ പടയാളികൾ ഈ വയോധികനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയാനിടയായി. തലമുടി നരച്ചിരിക്കുന്ന അനുഭവം കാണുമ്പോൾ നിങ്ങളെ ആമീൻ ദഹിപ്പിക്കുവാൻ അഗ്നിക്കിരയാക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കൈസരെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് വിമോചനം ലഭിക്കും. അല്ല, യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അടുത്തത് നീ ഒരു തീക്കുണ്ണമായി മാറാനായിട്ട് പോകുക. ചരിത്രം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ, ഈ പോളികാർപ്പ് എന്ന മനുഷ്യനെ മെഴുകുതിരി കൊണ്ടുണ്ടാക്കിയ തുണി കൊണ്ടിങ്ങനെ ചുറ്റിക്കെട്ടി ആമീൻ മെഴുകുതിരിയുടെ ആമീൻ മുകളിൽ ഒരു തിരി പോലെ ആ മനുഷ്യന്റെ മുകളിൽ ഒരു തിരി. ആമീൻ ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ലാസ്റ്റിൽ ആ പടയാളി ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങ് ആമീൻ വർത്തിക്ക സഹജമായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ തലമുടി നരച്ചിരിക്കുന്നത് കണ്ട് ആദരവ് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ചാൻസ് കൂടെ തരികയാണ് ആമീൻ. സ്വതം ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് ആമീൻ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ ജീവിക്കുവാൻ കഴിയും. കൈസരെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ നിനക്ക് ജീവിക്കുവാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ടോണേ, എന്താ സംഭവിച്ചെന്നറിയാമോ? ആ പോളികാർപ്പ് സ്മുർന്ന സഭയോടുള്ള ദൂത് പറയുന്നത് എങ്ങനെയാണ്? മരണപര്യന്ത വിശ്വസ്തനായിരിക്ക എന്ന നീ ജീവന്റെ കിരീടം നീ പ്രാപിക്കും. പോളികാർപ്പ് ഇപ്രകാരം പറയുവാനിടയായി, 85 വയസ്സ് വരെയും എന്നെ കാത്തു പരിപാലിച്ച എന്റെ ജീവനും ഭക്തിക്കും എനിക്ക് വേണ്ടതെല്ലാം നൽകിയ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച അന്ധകാരത്തിൽ നിന്നെ വെളിച്ചത്തിലേക്ക് നയിച്ച ആമേ ഹല്ലേലൂയ അസത്യത്തിൽ നിന്നെ സത്യത്തിലേക്ക് നയിച്ച എന്റെ പ്രാണപ്രിയനെ ആമേൻ ഇനി ജീവിക്കുന്നെങ്കിൽ 5 വർഷം കൂടെ അല്ല 5 മാസം കൂടെ ത്തിന് വേണ്ടി എന്റെ യേശുവിനെ തള്ളി പറഞ്ഞ് എനിക്കൊരു ജീവിതം വേണ്ട. മരണപര്യന്ത വിശ്വസ്തനായിരിക്ക. അന്ന് യേശു വെളിപ്പെട്ടിട്ട് സ്മുർന്ന സഭയോട് ഒരു ദൂത് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കും. പോളികാർപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിനെ ദഹിപ്പിക്കുവാൻ കഴിയും, എന്റെ കർത്താവിനെ ഉയർപ്പിക്കുവാൻ കഴിയും, എന്റെ കർത്താവിന് ഉയർപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ബി ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. യേശുക്രിസ്തു വെളിപ്പെടുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ വെളിപ്പെടുവാനുള്ള കാരണം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ആമേ സ്വതന്ത്ര വ്യക്തികൾ, ആമേ പീഡനം അനുഭവിക്കുന്ന വ്യക്തികൾ, ആമേ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. രക്തസാക്ഷ്യം വരിച്ച് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവരൊരു പൊൻപുലരിയിൽ ആമീൻ കാഹളം ധ്വനിക്കുന്ന സമയത്ത് എഴുന്നേൽക്കും. അവർ ക്രിസ്തുവിന്റെ ആസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കും. അവർ കർത്താവിൽ നിന്ന് ആമീൻ ജീവന്റെ കിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. Why did Jesus reveal? I mean, in that manner. How ഒരു രീതിയിൽ എന്തുകൊണ്ട് യേശു അങ്ങനെ വെളിപ്പെടുവാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ. സ്മുർണയിലുള്ള വിശ്വാസി മക്കളെ, ആമീൻ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയുണ്ടല്ലോ, അതിൻ്റെ അവസാനം എന്താകുമെന്ന് ഞാൻ നന്നായിട്ടറിയുന്നു. മാത്രമല്ല, ഒരു കാലത്ത് മാത്രമല്ല, ഞാൻ ആമീൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തു ശിഷ്യന്മാരെ ശക്തീകരിച്ചത്, ആ ദൈവം എക്കാലത്തും ശക്തീകരിക്കുന്നു, ദൈവമാകുന്നു. ഞാൻ ഐ മീൻ ഇനി എനിക്ക് വിശദീകരിക്കണം ആഗ്രഹമുണ്ടെങ്കിലും സഭയും മുന്നോട്ട് പോകുന്നല്ലോ. ഇനി ശ്രദ്ധിച്ചേ, ഈ സഭയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ചില കാര്യങ്ങൾ, അതിനേക്കാൾ ഉപരി ഞാൻ ഇങ്ങനെ പറയാം. ഐ മീൻ അവർ സേവിയർ നോസ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ് ഓഫ് അവർ ലൈഫ്. അവർ സേവിയർ, ഹി നോസ് ഐ മീൻ ഈച്ച് ആൻഡ് എവറി മൂമെന്റ് ഓഫ് അവർ ചർച്ച്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ആമേ. അഗ്നിജ്വാലക്കത്ത് കണ്ണോടുകൂടിയവൻ നിലവിളക്കുകളുടെ നടുവിലൂടെ നടന്നു നീങ്ങുക, അവന്റെ കണ്ണിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. ആമേ. സ്വതം റേഡിയേഷൻ എങ്ങനെയാണോ മനുഷ്യ ശരീരത്തിന്റെ അന്തർഭാഗത്തിരിക്കുന്ന കാര്യങ്ങളെ പുറത്തു വരുന്നത്, അതുപോലെ പുറത്തു കാണിക്കുന്ന അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ. Praise the Lord. അവിടെ പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. ഗ്ലോറി. അടുത്തത്, ഞാൻ നിന്റെ പോവേർട്ടി അറിയുന്നു. അടുത്തത്, ആമേൻ, നിന്നെ ദൂഷണം പറയുന്നത് അത് ഞാൻ അറിയുന്നു. ഇനി അവിടെ നിൽക്കുകയല്ല, ഇനിയും ചില നാളുകളിലൂടെ കഴിയുമ്പോൾ നീ ഉപദ്രവം സഹിക്കാൻ പോകുന്നതും അറിയുന്നുണ്ട്. 10 ദിവസം നിന്നെ കാരാഗ്രഹം അതും ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാ, എന്റെ ദുഃഖം ആരും അറിയുന്നില്ലല്ലോ, എന്റെ വേദന ആരും അറിയുന്നില്ലല്ലോ, എന്റെ അവസ്ഥ ആരും അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് കർത്താവ് പറയുന്നു, നിന്നെ അറിയുന്ന ഒരു ദൈവമാ, അത് സഭ അറിയുന്ന ഒരു ദൈവമാ, വ്യക്തികളെ അറിയുന്ന ദൈവമാ, കുടുംബത്തെ അറിയുന്ന ദൈവമാ, ദൈവത്തിലെ നിന്നെ അറിയുന്ന ഒരു ദൈവമാ. ഇന്ന് രാത്രിയിലും നൊമ്പരപ്പെട്ടിരിക്കുന്ന സഹോദരി, ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടി ആമേൻ എന്തായി തീരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന സഹോദര, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം. ആമേനോ. ഐ നോ യുവർ വർക്സ് എന്നല്ലേ, ഐ നോ യുവർ വർക്സ് എന്ന് പറഞ്ഞാൽ പുറമൂടി നോക്കിയിട്ട് അറിയുന്നത് ലോകമനുഷ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, പുറമൂടി നോക്കിയിട്ട് മനസ്സിലാകുന്ന മനുഷ്യനല്ല ആ കണ്ണുള്ളവനല്ല സഭയ്ക്കകത്ത് വെളിപ്പെടുന്നത്, ആമേ. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ നന്നായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്റെ വേദന ആരും അറിയുന്നില്ലല്ലോ, എന്റെ കൂടെ താമസിക്കുന്ന എന്റെ പാർട്ണർ അറിയുന്നില്ലല്ലോ, ആമേ, എന്റെ കുടുംബത്തിലുള്ളവർ അറിയുന്നില്ലല്ലോ. സഹോദര, നിന്നെ അറിയുന്ന, നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ സ്പർശനം, കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയ. ഹല്ലേലൂയ. നിന്നെ നന്നായി അറിയുന്നു. എന്താ അറിയുന്ന അറിയോ? നീ അനുഭവിച്ച കഷ്ടത ഞാൻ അറിയുന്നു. എന്താ ഈ കഷ്ടത? നമ്മൾ വെറുതെ ഇവിടെയല്ലേ. ഐ മീൻ ഇംഗ്ലീഷിൽ പറയുന്നത് ജസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ്, ഐ മീൻ ഒരു അഫ്ലിക്ഷൻ, മോർ ദാൻ ഇറ്റ് ഈസ് എ ട്രിബുലേഷൻ. കഷ്ടത എന്നതിനെ കളിച്ചൂടെന്ന് പറഞ്ഞാൽ മഹാപീഡനം എന്നൊക്കെ നമ്മൾ വായിക്കത്തില്ലേ. നമ്മൾ ഈ ട്രിബുലേഷൻ എന്ന പദം ഇംഗ്ലീഷ് ബൈബിളിനകത്ത് അങ്ങനെ തന്നെയാ, ചില ട്രാൻസ്ലേഷൻ ട്രിബുലേഷൻ, ചിലടത്ത് അഫ്ലിക്ഷൻ എന്നാ പറയുന്നത്. ഈ ട്രിബുലേഷൻ എന്ന് പറയുന്നത് അറിയാമോ? മഹാപീഡനം. നമ്മളെപ്പോഴും ഈ മഹാപീഡനം മഹാപീഡനം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത എവിടെയൊക്കെ പോകുന്നത്? എതു ക്രിസ്തു ഈ ലോകത്ത് ഭരണം ഏറ്റെടുക്കാൻ പോകുമ്പോൾ അതുപോലെ ക്രിസ്തു സഭ, ക്രിസ്തു സഭയല്ല, ഐ മീൻ ആ കാലത്ത് യഹൂദന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ വലിയൊരു പീഡനത്തിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകും എന്ന് പറഞ്ഞാൽ സ്മുർന്ന സഭയും അതുപോലെയുള്ള ഒരു പീഡനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നറിയാമോ? വലിയൊരു ഭാരമുള്ള ഒരു സാധനത്തിന്റെ കീഴില് ഒരു സാധനം ഇരുന്ന് എങ്ങനെയാണോ ആമി ഞെരുങ്ങി ഞെരുങ്ങി ഇല്ലാതാകുന്നത്, അതുപോലുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ക്രിസ്തു സഭ എവിടെ കടന്നു പോകുന്നത്?
കമോൺ, എവിടെ കടന്നു പോകുന്നത്? സ്മുർനായിൽ കടന്നു പോകുന്നത്. കർത്താവ് പറയാണ്, നീ ഞെരുങ്ങുന്ന അനുഭവമുണ്ടല്ലോ, നിന്റെ മാനസിക വ്യഥയുണ്ടല്ലോ, നിന്റെ ഭാരമുണ്ടല്ലോ. ആമേൻ. അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെ ഉള്ളത്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി നീ ചോദിക്കുന്നുണ്ട്, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ വേദന ആരും കാണുന്നില്ലല്ലോ, എൻ്റെ നൊമ്പരം, എൻ്റെ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ നൊമ്പരം ആരും അറിയുന്നില്ലല്ലോ. ഇന്ന് രാത്രി കർത്താവ് നിന്നെ നന്നായി അറിയുന്നവൻ, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമായവൻ. ഈ രാത്രി നിന്റെ നൊമ്പരത്തിൻ്റെ ആരംഭമേ നിനക്കറിയുവാൻ കഴിയുള്ളൂ. എന്നാൽ ആ നൊമ്പരത്തിൻ്റെ അവസാനം അറിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ വിഷയത്തിന് നടുവിൽ ഇന്ന് രാത്രി വെളിപ്പെടുക. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും ആമൻ പൂർവകാലത്ത് തന്നെ എന്റെ സമാപ്തിയും അറിയുന്നവന്റെ ദൃഷ്ടി ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയത്തിന് നടുവിൽ ആമേൻ അത് വെളിപ്പെടുകയോ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഐ നോ യുവർ പോവർട്ടി, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്താ ഇവരെങ്ങനെ ഈ ദാരിദ്ര്യം അനുഭവിക്കാൻ കാരണം അറിയാമോ? ഇവർ ദാരിദ്ര്യം അനുഭവിക്കാൻ, ശ്രദ്ധിച്ചു കേട്ടോണേ, ഒന്ന്, ആമീൻ, ഈ റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഈ വിശ്വാസികളായിരിക്കുമ്പോൾ അവർ കൈസരെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞില്ല എങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പോയി എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? മാർക്കറ്റിൽ പോയി എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? സ്ഥാനമായി ഒക്കത്തില്ല. നമുക്കിപ്പം തന്നെ അറിയാം, നമ്മുടെ ചെടി മറ്റ് പലയിടങ്ങളിൽ ആമേൻ ക്രിസ്ത്യാനി ആയി എന്ന കാരണത്താൽ സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും എന്ത് ചെയ്തു? എന്ത് ചെയ്തു? വെട്ടിക്കുറച്ചു. അപ്പോൾ അവരെങ്ങനെയാകാൻ പോകുന്നത്? ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. സ്തോത്രം. ഇതുപോലെയുള്ളൊരു ഈവൻ മാർക്കറ്റിൽ പോയി ഒരു ബിസിനസ് ചെയ്യാൻ പോലും ഒക്കത്തില്ല. എന്താ അറിയോ, അങ്ങനെ ഒരു വ്യക്തി ക്രിസ്തു ശിഷ്യൻ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഐ മീൻ അടുത്തിരിക്കുന്ന യഹൂദന്മാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞുണ്ട്, ഇവൻ മറ്റവനാ. ഐ മീൻ നിന്നെക്കുറിച്ച് പറഞ്ഞ ദൂഷണം ഞാൻ എന്ത് ചെയ്യുന്നു? നാ അറിയുന്നു. ഈ ഒരു അർത്ഥത്തില്ല, നിന്നെക്കുറിച്ച് പറയുന്ന ദൂഷണം പോലും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്കറിയാം, സമയം മുന്നോട്ട് പോയി. നന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അറിയുന്ന ദൈവമാ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടത അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ അറിയുന്ന ഒരു നല്ലൊരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആ സഭയോട് കംഫർട്ട് പറയാണ്, മോനെ നീ ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട കേട്ടോ. ആമേൻ. നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട? നീ പേടിക്കേണ്ട. ആമേൻ. ഈ പത്ത് ദിവസം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനമുണ്ട്, ഓടിച്ച് ഞാൻ പറയാം. അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, റോമൻ ഭരണകൂടത്തിന് കീഴിൽ 10 ചക്രവർത്തിമാർ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു, ക്രൂരമായ. അതാണ് നീറോ, ഡൊമീഷ്യൻ, ട്രാജൻ, അന്റോണിയസ് പയസ്, സെപ്റ്റിമസ് സെവറസ്, വാലേറിയസ്, ഡയോക്ലിസ്, ഡേഷ്യസ് മുതലായ രാജാക്കന്മാരൊക്കെ ക്രൂരമായ പീഡനങ്ങളൊക്കെ അഴിച്ചുവിടുവാനിടയായി. പ്രത്യേകിച്ച് ഡയോക്ലിസിസ് എന്ന് പറഞ്ഞ ഈ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായത്. ആമേൻ. ഒരു പക്ഷേ അതായിരിക്കുമെന്ന് പറയുന്നുണ്ട് വേറൊരു ചിലർ. പറയുന്നുണ്ട് 10 ദിവസം എന്ന് പറയുന്നത് നിന്റെ കഷ്ടതയുടെ ഒരു ചുരുങ്ങിയ കാലയളവാണ്. എന്നും നീ കഷ്ടതയിൽ തുടരുകയല്ല, നിന്റെ കഷ്ടതയ്ക്ക് ഒരു ചുരുക്കമേ ഉള്ളൂ. ആ ചുരുക്കം കഴിയുമ്പോൾ, ആ ചുരുങ്ങിയ പിരീഡ് കഴിയുമ്പോൾ നിനക്കൊരു സ്വാതന്ത്ര്യം നിനക്ക് ദൈവം തരും. പക്ഷേ ആ കഷ്ടതയുടെ ചുരുങ്ങിയ കാലയളവിൽ നീ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നിന്റെ തലയിൽ ഞാൻ തരാൻ പോകുന്നത് സാധാരണ കിരീടമല്ല. റോമൻ ഭരണകൂടത്തിന് കീഴിൽ ഓട്ടമോടിയുന്നവർക്ക് ആമേ സ്തോത്രം, പച്ചയില കൊണ്ട്, ആമേ നല്ല പുഷ്പങ്ങൾ കൊണ്ട് പണിതായ ആമേ കിരീടം തലയിൽ വെച്ചു കൊടുക്കാറുണ്ട്. ആ കിരീടങ്ങളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ വാടി പോകുന്നതാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന നിനക്ക് ലഭിക്കുവാൻ പോകുന്നത് വാടുന്ന കിരീടമല്ല, ആമേ നിന്റെ തലയിൽ ജീവന്റെ കിരീടമാണ്, ജീവന്റെ കിരീടമാണ്. ഇന്ന് രാത്രി ഞാൻ സ്നേഹിക്കുന്ന എന്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവ സഭയെ, നന്നായി അറിയുന്ന ഒരു ദൈവ സഭയെ, നന്നായി അറിയുന്ന ഒരു ദൈവ, നീ പേടിക്കേണ്ട കേട്ടോ, നീ പേടിക്കേണ്ട. ഞാൻ മരിച്ചവനായിരുന്നു മോനെ, ആമേ നിന്റെ പ്രാണപ്രിയ നിന്നെ നിണന്നെന്ന് വിലയ്ക്ക് വാങ്ങിയ ഞാനുണ്ടല്ലോ, ഞാൻ മരിച്ചവനായിരുന്നു. ആമേ സ്വതം, ആമേ റോമൻ ഭരണകൂടത്തിന് കീഴിൽ ആമേ സ്വതം ആ ശവക്കു
ഒരിടത്തിൽ ഹല്ലേലൂയ മൂന്ന് ദിവസം മാത്രമേ ഈ ലോകത്തിന് എന്നെ ആമേ സ്വതം ഹല്ലേലൂയ മൂടിക്കെട്ടി വെക്കുവാൻ കഴിയുള്ളൂ. മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീ പേടിക്കേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ജീവനുള്ളവനായി തീർന്നിരിക്കുന്നു. നിന്റെ കഷ്ടത കൊണ്ട് ജീവിതം അവസാനിക്കത്തില്ല. നിനക്കതിനു ശേഷം ഒരു വലിയൊരു പ്രത്യാശയുടെ ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? സ്മുർണ സഭയെ പോലെ സഭയായിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്മുർണ സഭയെ പോലെ കർത്താവ് ആഗ്രഹിക്കുവാൻ തീരുന്നു. ഒരു കുറ്റം പോലും പറയുവാൻ കഴിയാതെ പ്രശംസിച്ചുകൊണ്ട് മാത്രം പറയുന്ന, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ആമേൻ, അവർ സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള ഒരു വലിയ സഭയൊന്നുമല്ലായിരുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ആമേ കഷ്ടതകൾ, ആമേ സ്വര ഉപദ്രവങ്ങൾ, ആമേ സ്വത ഹല്ലേലൂയ, ആമേ ദൂഷണമൊക്കെ അവർ കേൾക്കുമ്പോഴും ആമേ അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാർശ്വത്താൽ ബന്ധിക്കപ്പെട്ടവരായി മരണപര്യന്തവരെയും അവർ വിശ്വസ്തരായി നിൽക്കുവാനിടയായി തീർന്നു. മരണപര്യന്ത അവർ വിശ്വസ്തരായി നിൽക്കുവാനിടയായി. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, എന്തു വന്നാലും ആ പോളികാർപ്പിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? 85 വയസ്സ് വരെയും എന്നെ കാത്തു പരിപാലിച്ച എന്റെ ജീവന് ഭക്തിക്കും വേണ്ടതെല്ലാം എനിക്ക് നൽകിയ നാഥനെ, ആമേ, ആമേ തുടർന്നുള്ള ഒരു ആമേ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി ആ പ്രാണപ്രിയനെ തള്ളി പറഞ്ഞ ഒരു ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ പ്രാണപ്രിയനെ ആമേൻ മാരോട് ചേർന്നിരുന്നു കൊണ്ട്, പ്രാണപ്രിയനെ ചുംബിച്ചുകൊണ്ട് സംഘത്തിന് വായിക്കുന്ന പോലെ വഴി വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ ചുംബിപ്പി, ആമേ പുത്രനെ ചുംബിച്ചുകൊണ്ട് മരണപര്യന്തം വിശ്വസ്തയായി തീരുവാൻ സഭയെ നമുക്ക് കഴിയട്ടെ, വ്യക്തികളെ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.